Hi all, welcome back to our channel. Appa ellavarkum nammude innathe pudhiya oru video like swagatham. Innathe video la njan ningalumayittu share cheyanayittu povunnathu nammal ippo oru employee accredited work visa ku vendittu allengil nammal oru visa ku vendittu apply cheyivaanengil endokka documents aanu nammal ready aaki vekkendathu allengil aa oru process ichiri fast aayittu cheyanayittu nammal endokka kaaryangal aanu nammalku aavashyamayittullathu ennalladine kurichaanu. Ippo cap course ne ningal varuvaanundengil onnillengil ningal varunnathu visit visa il aayirikkum allengil ningal varunnundavunnathu employee accredited work with a job kittiyavarokke aanengile appam ningal aa oru initial period la cgfns inde aa oru time thottu joli annoshikya naatil irunnondu thanne employer ne find out kiya ennittu oru healthcare assistant inde employee accredited work visa il varuvanayitte shramikya adayirikku namukku korchum koodi nalladayittulla oru option ne enikku thonunnathu. Okay, appo ningal nannayittu aalochu family okke aayittu onnu decide cheyidittokke theermanikya ഏതു വിസയിൽ പോണം ഇപ്പോ വിസിറ്റ് വിസ എടുക്കണോ അല്ലെങ്കിൽ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയിൽ പോണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എംപ്ലോയർ ഒക്കെ ആയിട്ട് ഒന്ന് സംസാരിച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനിക്കുക. അപ്പം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനീഷ്യലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്നാണ്. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കുമായിരിക്കും, നാട്ടിൽ നിന്ന് ഡയറക്റ്റ് എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയിൽ വരുന്നവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ വന്ന് ക്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയിലേക്ക് ചേഞ്ച് ചെയ്യുമായിരിക്കും. അപ്പം അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ക്യാപ്പ് കഴിഞ്ഞിട്ട് വിസിറ്റ് വിസയെ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയിലേക്ക് മാറ്റുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് എന്നുള്ളത് നമ്മൾ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ആ ഒരു നമ്പർ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു നമ്പർ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു നമ്പറാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏജൻസി വഴിയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവരോട് പറയുക ആ ഒരു കാര്യം നമുക്ക് സെൻഡ് ചെയ്ത് തരിക എന്ന്. അതായത് ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രീ വിസ നമ്പർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ആ ഒരു വിസ നമ്പറാണ് ഏറ്റവും ഇനീഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വിസയുടെ പ്രോസസ്സിംഗ് ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ പാസ്പോർട്ട്. പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ ആധാർ കാർഡ്, അതായത് വേറെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ പാസ്പോർട്ട് മസ്റ്റായിട്ട് വേണം. പാസ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഈ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ട് എന്തായാലും പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡ്, ഞാൻ രണ്ടാമതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആധാർ കാർഡായിരുന്നു. അപ്പോൾ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓഫ്കോഴ്സ് കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നതാണ് ഡേറ്റ് ഓഫ് ജോയിനിങ്. അതായത് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ എംപ്ലോയർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർലി അവർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സാലറി, അതിനെക്കുറിച്ചും നമ്മൾ അവെയർ ആയിരിക്കണം. അതായത് നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ ഉണ്ടായിരിക്കണം. ഈ പെർട്ടിക്കുലർ ജോബ് ഓഫർ ലെറ്ററിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എത്ര അവേഴ്സ് ആണ് നിങ്ങൾ വീക്ക്ലി വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവർലി ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാലറി എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് മെഡിക്കൽ. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വിസിറ്റ് വിസയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിസിറ്റ് വിസയുടെ സമയത്ത് നമ്മളൊരു മെഡിക്കൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെയിം മെഡിക്കൽ തന്നെ ഇനഫ് ആണ് ഈ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയുടെ സമയത്തും. ഇൻ കേസ് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് മെഡിക്കൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് പോലീസ് ക്ലിയറൻസ്. പോലീസ് ക്ലിയറൻസും ഈ ഒരു പർട്ടിക്കുലർ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയുടെ ആപ്ലിക്കേഷനിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനമാണ്. അടുത്തതെന്ന് പറയുന്നതാണ് എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ്. അതായത് നമ്മൾക്ക് എനിക്കൊക്കെ ഓഫർ ലെറ്റർ കിട്ടിയ സമയത്ത് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. നമുക്ക് സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ എംപ്ലോയർ സൈൻ ചെയ്തിട്ട് ഇനീഷ്യലി അവർ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേപ്പർ ഒരെണ്ണം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ് നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പം നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തതായിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് പേപ്പർ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എംപ്ലോയറുമായിട്ട് ചോദിച്ച് ആ ഒരു കാര്യം കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം.
അതുപോലെ തന്നെ അടുത്തത് നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, ഇപ്പം ഇൻ കേസ് നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്നൊന്നും ട്രാൻസ്ക്രിപ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് വെക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെയും നമ്മുടെ ഈ ഒരു എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെയും ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ നാട്ടിലുള്ള സമയത്ത് തന്നെ, ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിലാണ് വരുന്നതെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് എന്താ പറയുക, PDF ഒക്കെ ആക്കി കളർ കോപ്പിയിലൊക്കെ ആക്കി നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ PDF ആക്കിയിട്ട് നിങ്ങളുടെ മെയിലിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ ട്രാൻസ്ക്രിപ്റ്റിനും കാര്യങ്ങൾക്കൊന്നും വേണ്ടി ഓടാനായിട്ടുള്ള അവസ്ഥ വരരുത്. അതുകൊണ്ട് ഹോസ്പിറ്റൽ, ഇൻ കേസ് നിങ്ങൾ കോളേജിൽ നിന്നും അത് കളക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചു വെക്കുക. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതെന്ന് പറയുന്നതാണ് ഈ ഒരു എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത്, അതായത് ക്യാപ് കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ APC അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. APC അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീഷന്റെ ഭാഗമുണ്ട്. കോഴ്സ് കംപ്ലീഷൻ, ക്യാപ്പിന്റെ കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഇൻ കേസ് BLS കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ അത് എക്സ്പയറി ഒന്നും ആയി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ BLS അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതായത് അതൊക്കെ എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ നേടിയിട്ടുള്ള നമുക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ സ്ഥലത്ത് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ BLS അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ എന്തെങ്കിലും ഒരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതിന്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു എക്സ്ട്രാ എവിഡൻസ് ചോദിക്കുന്നിടത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾ BLS ഒക്കെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അത് എക്സ്പയറി ഒന്നും ആയി പോയിട്ടില്ലെങ്കിൽ ആ ഒരു കാര്യവും കൂടി നമ്മളത് കോപ്പി, അതിന്റെ ഒരു കോപ്പിയും കൂടി കളർ കോപ്പി PDF ആയിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതെന്ന് പറയുന്നതാണ് ഈ ഒരു എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ എവിഡൻസ് ആവശ്യമായിട്ടുണ്ട്. ഫണ്ടിന്റെ എവിഡൻസിന്റെ ഒരു ഭാഗം അവർ ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ജോബ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവിടെ നമ്മുടെ ജോബ് ഓഫർ ലെറ്റർ കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ബാലൻസ് ഉണ്ടാകുമല്ലോ. നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ബാലൻസും കാണിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പൊ ഞങ്ങൾ അത് രണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ ചെലവിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാശ് ഇട്ടിട്ടുള്ള ആ ഒരു അക്കൗണ്ട്, ന്യൂസിലാൻഡിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ടിന്റെ ആ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ജോബ് ഓഫർ ലെറ്ററും കൂടി നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെയുള്ള ആ ഒരു ബാങ്കിന്റെ അക്കൗണ്ടിൽ അതിനുമാത്രം കാശൊന്നുമില്ല, അങ്ങനെ കാണിക്കാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഓഫർ ലെറ്റർ മാത്രം കാണിച്ചാലും മതിയായിരിക്കും. ഇനി അടുത്തതായിട്ട് അഡീഷണൽ എവിഡൻസ് കാണിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ആ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ രണ്ട് പാസ്പോർട്ട് ഉള്ളവരാണെന്ന് വിചാരിച്ചോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം എക്സ്പയറി ആയിപ്പോയി, അപ്പം നമ്മൾ അടുത്തതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് അടുത്ത ഒരു പാസ്പോർട്ട്, പുതിയൊരു പാസ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് പാസ്പോർട്ടും കൂടി ആ ഒരു അതർ ഡോക്യുമെന്റ്സ് കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫെർദർ എവിഡൻസ് കാണിക്കുന്ന ആ ഒരു പ്ലേസിൽ അതും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലപ്പം എൻ്റെയൊക്കെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോസസ്സിംഗ് ടൈം തുടങ്ങിയ സമയത്ത് എൻ്റെ പഴയ പാസ്പോർട്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് പാസ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ രണ്ട് പാസ്പോർട്ടിൻ്റെയും കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൂടി അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് ബാക്കി കുറേ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, ബാക്കി കുറേ ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ഭാഗത്ത് എല്ലാം ക്ലിയർ ആയിട്ട് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു വിസയുടെ പ്രോസസ്സിംഗ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എൻട്രി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തെറ്റൊന്നും വരുത്താതെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ, ഇപ്പം അവർ തരുന്ന സാലറി എന്താ പറയുക, അവർലി വേജസ് ആയിട്ടാണോ സാലറി ആയിട്ടാണോ, അതുപോലെ തന്നെ എത്ര കാശാണ് അവർലി നമുക്ക് പേ
ചെയ്യുന്നത്, എത്ര അവേഴ്സ് ആണ് നമ്മൾ വീക്ക്ലി വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എംപ്ലോയറുമായിട്ട് കോൺടാക്ട് ചെയ്യാം, നമ്മുടെ റിക്രൂട്ടിംഗ് എച്ച് ആറുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അവർ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലോയർ വഴിയും സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു എംപ്ലോയി അക്രഡിറ്റഡ് വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന കാശ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 700 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് 60 വർക്കിംഗ് ഡേയ്സ് വരെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം അതിന് മുൻപേ പെട്ടെന്ന് കിട്ടിയവരും ഉണ്ട്, ഇപ്പം വൺ ടു ടു വീക്സിലൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ട്, ചിലപ്പം ഒരു 4 weeks 1 month ഒക്കെ കഴിഞ്ഞിട്ടും കിട്ടാത്തവരും ഉണ്ട്. അപ്പം അതുകൊണ്ട് പ്രോസസിംഗ് ടൈം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അത് ന്യൂസിലാൻഡ് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ടൈമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഞാനൊരു വിസ ലോയറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏജൻസി കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞേക്കുന്നത് ഇന്ന ഇന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിസ പ്രോസസ്സിംഗ് ടൈമിൽ ഡിലേ കാര്യങ്ങളൊന്നും വരത്തില്ല എന്നാണ്. അപ്പം ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊന്നും പറയാൻ എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. അപ്പം ഇത്രയും ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സിംഗ് ടൈമിൽ നമുക്കത് ഇച്ചിരി കൂടി ഈസി ആയിട്ട് നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ മീൻ ചെയ്തത്. ഓക്കെ, അപ്പൊ കുറച്ച് പേർക്കെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.